വെൽക്കം ടു മൈ ന്യൂ വീഡിയോ ട്രാവൽ വിത്ത് നീതു. അപ്പോൾ നമ്മളിപ്പോൾ കാണുന്നത് ജർമ്മനിയിലത്തെ ബെർലിൻ എയർപോർട്ടാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു എയർപോർട്ടിൽ നിന്നും ഞാൻ ഓസ്ട്രിയയിലേക്ക് ട്രാവൽ ചെയ്യാണ്, വിയാണ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്ലേസിലോട്ട്. എൻ്റെ ഓഫീസിൻ്റെ ഹെഡ് ഓഫീസ് അവിടെയാണുള്ളത്. അപ്പോൾ ഞങ്ങളുടെ കമ്പനിയുടെ ഒരു ഹാക്ക്ഫെസ്റ്റ് ഇവൻറ്റിന് വേണ്ടിയിട്ട് ട്രാവൽ ചെയ്യാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു എയർപോർട്ടിൽ നിന്നാണ് സ്ഥിരം ഞാൻ പോവാറ്. അപ്പോൾ ഇത്തവണ ഹാക്ക്ഫെസ്റ്റ് ആയതുകൊണ്ട് ഒരു കൊച്ചു വീഡിയോ എടുത്തേക്കാന്ന് വിചാരിച്ചു. ഇപ്പം നമ്മൾ കാണുന്നത് സ്റ്റിരിയ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്പാ റിസോർട്ടാണ് കേട്ടോ. ഇത് ഏകദേശം വിയാന സിറ്റിയിൽ നിന്ന് ഒരു 2 മണിക്കൂർ ട്രാവൽ ചെയ്ത് വരുമ്പോൾ ബാഡ് വാട്ടർ സ്റ്റോഫ് എന്ന് പറഞ്ഞിട്ടൊരു പ്ലേസ് ഉണ്ട് കേട്ടോ. അവിടെയുള്ള ഒരു 5-സ്റ്റാർ റിസോർട്ടാണ്. അപ്പോൾ ഞങ്ങളുടെ കമ്പനിയുടെ ഇവൻ്റ് നടക്കുന്നത് ഇവിടെയാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ കുറേ വർഷങ്ങളായിട്ട് ഞങ്ങളുടെ കമ്പനിയിൽ ഹാക്ക്ഫെസ്റ്റ് നടക്കാറുണ്ട്. അപ്പോൾ അത് ഈ ഒരു റിസോർട്ടിലാണ് ഇത്തവണ നടക്കുന്നത്. കഴിഞ്ഞ വർഷം വേറൊരു റിസോർട്ടായിരുന്നു, അതിന് മുന്നത്തെ തവണ കിഡ്സ്പിൾ എന്ന് പറഞ്ഞ പ്ലേസിൽ വേറൊരു റിസോർട്ടായിരുന്നു കേട്ടോ. അപ്പോൾ കമ്പനിയുടെ ഇങ്ങനത്തെ ഇവൻറ്റ്സൊക്കെ നല്ല അടിപൊളിയാണ്. ഞങ്ങളുടെ കമ്പനി പ്രത്യേകിച്ച് ഇങ്ങനത്തെ ഇവൻറ്റ്സിനൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു പ്യുവർ ജർമ്മൻ ബേസ്ഡ് കമ്പനിയാണ് കേട്ടോ. ഒരു പ്യുവർ IT കമ്പനി കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഇങ്ങനത്തെ ആക്ടിവിറ്റീസൊക്കെ എപ്പോഴും ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇത്തവണ ഈ ഒരു റിസോർട്ടിലാണ് ഹാക്ക്ഫെസ്റ്റ് ഉള്ളത്. അപ്പോൾ ഹാക്ക്ഫെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ കമ്പനിയിൽ നടക്കുന്ന ഒരു ഇയർലി സെലിബ്രേഷൻ ആണ് കേട്ടോ. അപ്പോൾ മെയിനായിട്ട് എല്ലാ എംപ്ലോയീസും കൂടി ഒരു പ്ലേസിലിങ്ങനെ വന്നിട്ട്, ഇപ്പോൾ കഴിഞ്ഞ 2 വർഷമായിട്ട് 3 ദിവസമായിരുന്നു ഹാക്ക്ഫെസ്റ്റ്, അതിന് മുന്നൊക്കെ 5 ദിവസമായിരുന്നു. അപ്പോൾ നമുക്ക് ഇയർലി വൺസ് ഒരു കമ്പനി ആനിവേഴ്സറി അല്ലെങ്കിൽ എല്ലാവരും ഒക്കെ കൂടിയിട്ട് ജസ്റ്റ് ഒന്ന് സെലിബ്രേറ്റ് ചെയ്യുന്ന പോലത്തെ ചെറിയൊരു ഇവൻ്റ് ആണത്. നമുക്കങ്ങനെ പ്രോപ്പർലി ഒരു വർക്ക് ചെയ്യുന്ന ഒരു അറ്റ്മോസ്ഫിയർ ഒന്നും ആയിരിക്കില്ല. എപ്പോഴും ഒരു 5-സ്റ്റാർ റിസോർട്ട്സ് ഹോട്ടൽസൊക്കെയാണ് ഇവർ ചൂസ് ചെയ്യാറ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല റിലാക്സ് ചെയ്തിട്ട് കുറച്ച് ഇവൻറ്റ്സ് ഒക്കെ ആയിട്ട് നമുക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതാണ് എൻ്റെ റൂം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ബെസ്റ്റ് പാർട്ട് എന്ന് വെച്ചാൽ എല്ലാവർക്കും ഓരോ റൂംസ് ഉണ്ട്. ഇത് ഏകദേശം ഒരു 150 റൂമൊക്കെ ഉള്ള വലിയൊരു ഹോട്ടലാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഏകദേശം ഒരു 160-170 എംപ്ലോയീസൊക്കെ ഉള്ളു. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഓരോ റൂം എടുക്കാം. ഭയങ്കര ലക്ഷറിയസ് ആയിട്ടുള്ള ഒരു വലിയ റൂമാണ് കേട്ടോ ഇത്. ഇതിനകത്ത് ഏകദേശം ഒരു ഫുൾ ഫാമിലിക്കൊക്കെ താമസിക്കാം. അങ്ങനെ വലിയൊരു റൂമാണ്. ഇപ്പോൾ ഇതാ കണ്ടോ, വലിയൊരു ബെഡായിട്ട് നല്ല ഡ്രസ്സുള്ള ഒരു ഹോട്ടൽ ഫെസിലിറ്റിയാണ് കേട്ടോ ഇത്. പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് ഭയങ്കര ടൂറിസ്റ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഏരിയയാണ്. കുറേ റിസോർട്ട്സും ഹോട്ടൽസൊക്കെ ഉള്ള ഒരു ഏരിയ ആണത്. ശരിക്കും സമ്മർ വെക്കേഷൻ അതുപോലെ തന്നെ വിൻ്റർ ടൈമിലൊക്കെ വരാൻ പറ്റിയ ഒരു പ്ലേസാണിത്. അവിടെ ഒരു കൊച്ചു ബാൽക്കണി ഉണ്ട് കേട്ടോ. വിൻ്റർ സമയത്തൊക്കെ നല്ല രസമായിരിക്കും. ആ കാണുന്ന ആ ഒരു ഏരിയയിലൊക്കെ മഞ്ഞ് മൂടിയിട്ട് നല്ല രസമായിരിക്കും. അപ്പോൾ ഞാൻ ഞായറാഴ്ച ബെർലിനിൽ നിന്ന് ട്രാവൽ ചെയ്ത് വിയാന വന്നു. വിയാനയിലൊരു ഹോട്ടലിൽ ചെക്ക് ഇൻ ചെയ്തിട്ട് മൺഡേ മോർണിംഗ് ആണ് ഞങ്ങളുടെ കമ്പനിയിലെ എല്ലാ എംപ്ലോയീസും കൂടിയിട്ട് ഇങ്ങോട്ടേക്ക്, 2 ബസ്സായിരുന്നു അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്, ഇങ്ങോട്ടേക്ക് വന്നത് കേട്ടോ. അത് കഴിഞ്ഞ് മൺഡേ ട്യൂസ്ഡേ വെനസ്ഡേ ഇവിടുത്തെ ഹാക്ക്ഫെസ്റ്റ്, വെനസ്ഡേ ഈവനിങ് നമ്മൾ തിരിച്ചു പോകും. പക്ഷേ ഞാൻ ബെർലിൻ ആയതുകൊണ്ട് ഞങ്ങൾക്ക് കുറച്ചധികം റിമോട്ട് എംപ്ലോയീസ് ഉണ്ട്. അപ്പോൾ അവരൊക്കെ വിയാനയിൽ സ്റ്റേ ചെയ്തിട്ട് തേഴ്സ്ഡേ ആണ് തിരിച്ചു പോകുന്നത്. അപ്പോൾ അങ്ങനെ ഒരു 1 വീക്ക് ഇങ്ങനത്തെ ഒരു ഹാക്ക്ഫെസ്റ്റിൻ്റെ തിരക്കും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു 1 വീക്ക്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളൊരു ഇൻഡിവിജ്വലി ഇരുന്ന് വർക്ക് ചെയ്യുന്ന ഒരു സ്പേസ് ഒന്നുമില്ല. പക്ഷേ ഫണ്ണാണ് ഇങ്ങനത്തെ ഒരു ഇവൻറ്റ് കേട്ടോ. കുറേ കമ്പനീസൊക്കെ ഇങ്ങനത്തെ കൾച്ചറൽ ആക്ടിവിറ്റീസൊക്കെ ഫോളോ ചെയ്യുന്നുണ്ട്. അതാ ഇവിടെ നോക്കും, ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സീനറി ഉള്ള ഒരു പ്ലേസാണ് കേട്ടോ ഇത്. ഇവിടെ കാണുന്നത് കൂടുതലും നമുക്ക് റിസോർട്ട്സൊക്കെയാണ് കേട്ടോ. ഹോട്ടൽസും റിസോർട്ട്സൊക്കെ ഉള്ള ഒരു ഏരിയ ആണത്. ഒരു കൊച്ചു വില്ലേജ് സൈഡ് എന്ന് വേണമെങ്കിൽ പറയാം. നല്ല രസമാണ് ഈ ഒരു ബാൽക്കണിയിൽ നിൽക്കാൻ, നല്ല കാറ്റൊക്കെ ഉണ്ട് കേട്ടോ. ഈ ഒരു ഹോട്ടൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ നീളത്തിൽ പോകുന്ന ഒരു ഹോട്ടലാണ്. 3 ഫ്ലോർസായിട്ടാണുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ റിസപ്ഷൻ ഏരിയയിൽ നിന്ന് കുറേ ഇങ്ങോട്ടേക്ക് 2-3 ലിഫ്റ്റൊക്കെ മാറി വരണം. കാരണം 150 ഇൻഡിവിജ്വൽ റൂംസ് എന്നൊക്കെ പറയുമ്പോൾ ആലോചിക്കാമല്ലോ എത്ര വലിയ ഹോട്ടലാണെന്നുള്ളത്. അപ്പോൾ നമുക്ക് അങ്ങനത്തെ ഹോട്ടൽ കിട്ടാൻ തന്നെ പ്രയാസമാണ് എല്ലാ തവണയും. കാരണം ഇത്രയും എംപ്ലോയീസിനെ അക്കോമഡേറ്റ് ചെയ്യണ്ടേ. എന്നിരുന്നാൽ പോലും എല്ലാ തവണയും ബെസ്റ്റ് ഹാക്ക്ഫെസ്റ്റ് ആണ് ഉണ്ടാവാറ്. ഇത്തവണത്തെയും അതുപോലെ തന്നെയാണ്. അത് ആ നല്ല ബാക്ക് സൈഡിൽ കണ്ടത് ബാത്റൂമാണ് കേട്ടോ. ഓസ്ട്രിയയിലത്തെ ഇങ്ങനത്തെ റിസോർട്ട്സിനൊക്കെ ഉള്ള പ്രത്യേകത എന്ന് പറയണത്, പിന്നെ അത് ഇവിടെ സൈഡിലായിട്ട് ചെറിയൊരു സോഫ സെറ്റ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത്യാവശ്യം നമുക്ക് കുറച്ച് സമയം ഇരുന്ന് വർക്ക് ചെയ്യണമെങ്കിലൊക്കെ വർക്ക് ചെയ്യാം. അങ്ങനെ വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഫാമിലിക്കൊക്കെ, ഹസ്ബൻഡ് വൈഫ് കുട്ടികളൊക്കെ ആയിട്ട് താമസിക്കാൻ പറ്റിയ വളരെ വലിയൊരു സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഹോട്ടലാണത്. ഇത് കമ്പാരിറ്റീവ്ലി കുറച്ച് പുതിയൊരു ഹോട്ടലാണല്ലോ. കഴിഞ്ഞ 2 വർഷം ഒരു ഓസ്ട്രിയൻ ടിപ്പിക്കൽ മൗണ്ടെയിൻ ഹിൽ റിസോർട്ട് അങ്ങനത്തെ പോലത്തെ ഒരു റിസോർട്ട്സ് ആയിരുന്നു ഉണ്ടായിരുന്നത്. വളരെ വലുതായിട്ടുള്ള ഒരു സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബാത്റൂമാണ് കേട്ടോ ഇത്. പിന്നെ ഇതാ ഇവിടെ ഒരു കൊച്ചു ഫ്രിഡ്ജുണ്ട്. അപ്പോൾ നമുക്ക് കൂൾ ഡ്രിങ്ക്സൊക്കെ വാങ്ങിച്ച് വയ്ക്കണമെങ്കിൽ, ഡ്രിങ്ക്സൊക്കെ വയ്ക്കണമെങ്കിൽ വയ്ക്കാം. പക്ഷേ നമ്മുടെ ഫുഡ് മുഴുവൻ കമ്പനിയാണ് അറേഞ്ച് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ ഫ്രിഡ്ജിലൊന്നും മേടിച്ച് വെക്കേണ്ട കാര്യമില്ല.
അപ്പോൾ ഇതാണ് ഈ ഒരു ഹോട്ടലിൻ്റെ കോറിഡോർസ്. ഇട്ട് രണ്ട് സൈഡിൽ റൂംസ് കാണാനല്ലേ, ഇത് മൊത്തം ഞങ്ങളുടെ എംപ്ലോയീസ് ആയിട്ട് ഒക്യുപ്പൈഡ് ആണ് കേട്ടോ. അപ്പോൾ എനിക്കിത് കുറച്ചധികം ദൂരം പോകണം തേർഡ് ഫ്ലോറിലായതുകൊണ്ട്. ഈ ഒരു ഹോട്ടലിൻ്റെ സ്ട്രക്ചർ തന്നെ അങ്ങനെയാണ്, വളരെ സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ഹോട്ടലാണ് കേട്ടോ. അതായപ്പോൾ ഹോട്ടലിൻ്റെ ഒരു ബാക്ക് സൈഡിൽ നിന്നുള്ള ലുക്കാണ് ഇപ്പോൾ കാണാൻ പറ്റുക. ഞങ്ങൾക്ക് കുറേ ഔട്ട്ഡോർ ആക്ടിവിറ്റീസ് ഉണ്ടായിരുന്നു, അപ്പോൾ ആ സമയത്ത് ഞാൻ വീഡിയോ എടുത്തതാണ് കേട്ടോ. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള നല്ല ഫുഡൊക്കെ ഉള്ള നല്ലൊരു അടിപൊളി റിസോർട്ട് തന്നെയായിരുന്നു. അപ്പം ഞങ്ങളുടെ ഈ ഒരു ഹെഗ് ഫെസ്റ്റിൻ്റെ ഈ ഒരു 3 days പുറത്തുനിന്നുള്ള ആർക്കും ഈ ഒരു ഹോട്ടല് ബുക്കിംഗ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ കംപ്ലീറ്റ്ലി ഞങ്ങളൊരു ഹോട്ടൽ ഓൺ ചെയ്ത പോലെയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ എംപ്ലോയീസിനെ മാത്രമേ ഇവിടെ കാണാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ വെൽക്കം ഇവൻ്റൊക്കെ നടന്നതിൻ്റെ ഒരു പോസ്റ്ററൊക്കെയാണ് നമുക്ക് അവിടെ കാണാൻ പറ്റുക. പിന്നെ ഏറ്റവും എക്സൈറ്റിംഗ് ആയിട്ടുള്ള കാര്യം എന്താ വെച്ചാൽ, നമ്മുടെ ലഞ്ച് ബ്രേക്ക്ഫാസ്റ്റ് ഡിന്നറും ഒക്കെ നമുക്ക് കമ്പനി ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള വെറൈറ്റി ഫുഡ് നമുക്കിവിടെ കഴിക്കാൻ പറ്റുന്നുള്ളതാണ് കേട്ടോ. എല്ലാ ഹെക്ഫസ്റ്റിനും ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അതാണ്, ഫുഡ് ശരിക്കും നമ്മൾ കഴിച്ച് നമുക്ക് ബോർ അടിക്കും എന്ന് പറയാമല്ലോ. അതുപോലെ മോർണിംഗ് ആണെങ്കിലും ലഞ്ച് ആണെങ്കിലും ഡിന്നറൊക്കെ ബുഫറ്റ് ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഡിന്നറൊക്കെയാണ്. അപ്പോൾ ഒരുപാട് ഫുഡ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ ശരിക്കും ഫുഡ് തന്നെ കഴിക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഒരുപാട് അൺലിമിറ്റഡ് ഡ്രിങ്ക്സ് ഉണ്ട്, ആൽക്കഹോളിക് നോൺ ആൽക്കഹോളിക് ഡ്രിങ്ക്സ് ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ കുറേ ആൾക്കാരൊക്കെ പാർട്ടി ചെയ്യുന്ന ആൾക്കാരൊക്കെ ആകുമ്പോൾ ഒരുപാട് ഡ്രിങ്ക്സൊക്കെ കഴിക്കുക. അങ്ങനെ ഡിഫറെൻറ്റ് കൾച്ചറിലുള്ള ആൾക്കാർക്ക് പറ്റിയ രീതിയിലാണ് ഈ ഒരു ഇവൻറ്റ് ഓർഗനൈസ് ചെയ്തിട്ടുള്ളത്. പിന്നെ നല്ല വെറൈറ്റി ഓസ്ട്രിയൻ ഫുഡും ഓസ്ട്രിയൻ ടച്ചുള്ള ഫുഡും ഡെസേർട്ട്സൊക്കെ നമുക്കിവിടെ കഴിക്കാൻ പറ്റി. കുറേ ചീസൊക്കെ കഴിക്കാൻ പറ്റിയിട്ടോ, അതൊക്കെ ഓസ്ട്രിയ സൈഡിൽ വന്നാലുള്ള പ്രത്യേകതയാണ്. അപ്പോൾ ഫുഡ് എല്ലാ തവണത്തെ പോലെ തന്നെ അടിപൊളിയായിരുന്നു. ഞങ്ങളുടെ കമ്പനി വർഷത്തിൽ ഒരിക്കൽ വരുന്ന ഈ ഒരു ഇവൻറ്റിന് വേണ്ടിയിട്ട് ഒരുപാട് പൈസ സ്പെൻഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഈ ഒരു ഹോട്ടലിലെ അക്കോമഡേഷന് ഒരു ദിവസത്തെ അമൗണ്ട് എന്ന് പറയുന്നത് അറൌണ്ട് 300 euros ഒക്കെയാണ്. അപ്പോൾ നാട്ടിൽ 25,000 മേലെ വരും. അപ്പോൾ അത്രയും പൈസ ഒരാൾക്ക് മുടക്കിയിട്ടാണ് ഇവർ ഈ ഒരു ഇവൻറ്റ് കണ്ടക്ട് ചെയ്യുന്നത്, പിന്നെ ഫുഡിൻ്റെ എക്സ്പെൻസസും. അപ്പോൾ ഞങ്ങളുടെ കമ്പനി എപ്പോഴും നല്ല സ്പാ റിസോർട്ട്സ് ഒക്കെയാണ് ചൂസ് ചെയ്യാറ് കേട്ടോ ഈ ഒരു ഇവൻറ്റിന് വേണ്ടിയിട്ട്. അപ്പോൾ കുറേ ആളുകൾക്ക് നന്നായിട്ട് റിലാക്സ് ചെയ്യാൻ പറ്റും. ഇവിടെ ഒരുപാട് സ്വിമ്മിംഗ് പൂൾസ് ഉണ്ട്, അതുപോലെ തന്നെ സ്പാ ഫെസിലിറ്റീസ് ഉണ്ട്, സോണ ഏരിയ ഉണ്ട്. അപ്പോൾ അതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ആൾക്കാർക്ക് ഒന്ന് റിലാക്സ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് എപ്പോഴും ഈ ഒരു ഇവൻറ്റ് ഉണ്ടാവാറ്. അപ്പോൾ നമുക്ക് നമ്മുടെ മോർണിംഗ് ടു ഈവനിങ് മീറ്റിംഗ്സ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം, ഇവൻറ്റ്സ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഈവനിങ് ടൈമിലൊക്കെ ഇത് യൂസ് ചെയ്യാൻ പറ്റും. ഇതാണ് ഈ ഒരു ഹോട്ടലിൻ്റെ ഫ്രണ്ട് ഏരിയ കേട്ടോ. ഇതിങ്ങനെ നീട്ടത്തിൽ പോകുന്ന വലിയൊരു ഹോട്ടലാണ്, നേരത്തെ പറഞ്ഞ പോലെ തന്നെ വളരെ അടിപൊളിയായിട്ടുള്ളൊരു ഹെക്ഫെസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു ഈ ഒരു വർഷവും. കഴിഞ്ഞ 2-3 വർഷമായിട്ടാണ് നമ്മൾ ഓസ്ട്രിയയിൽ തന്നെയുള്ള റിസോർട്ട്സ് ചൂസ് ചെയ്യുന്നത്. അതിന് മുന്നത്തെ വർഷമൊക്കെ ക്രൊയേഷ്യയിലെ ഒരു ഹെക്ഫെസ്റ്റൊക്കെ ഉണ്ടായിരുന്നു, നല്ലൊരു ബീച്ച് റിസോർട്ടിലൊക്കെ. അതായിരുന്നു വൺ ഓഫ് ദി ബെസ്റ്റ് ഹെക്ഫെസ്റ്റ് എന്ന് ഞങ്ങളുടെ കൊലീഗ്സൊക്കെ എപ്പോഴും പറയാറുണ്ട് കേട്ടോ. അപ്പോൾ അത്രയും നല്ല ഫെസിലിറ്റീസൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കമ്പനിയാണ്. ലക്കിലി ഇപ്പോൾ 3 വർഷമായിട്ട് അവിടെയാണ് വർക്ക് ചെയ്യണത്. ഇനിയും ഒരുപാട് ഹെക്ഫെസ്റ്റ് എൻജോയ് ചെയ്യാൻ പറ്റേതാണ് എൻ്റെ ആഗ്രഹം. കാരണം നമ്മുടെ നാട്ടിലൊക്കെ ഒരുപാട് വർക്ക് പ്രഷറിലൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര ഒരു ഇവിടേക്ക് വരാനും ഇവിടെ ജോലി ചെയ്യാനൊക്കെ ഒരു ഇൻസ്പിറേഷൻ ആവും. ഡെഫിനറ്റ് ആയിട്ടും നല്ല വർക്ക് കൾച്ചറുള്ള കമ്പനിയിൽ വർക്ക് ചെയ്യുക എന്ന് പറയുന്നത് ഒരു ലക്കി ഫാക്ടർ തന്നെയാണ്. അപ്പോൾ അങ്ങനെ 3 ദിവസത്തെ ബിസി ഹെക്ഫെസ്റ്റ് ഡേയ്സ് കഴിഞ്ഞതിന് ശേഷം ഞാൻ തിരിച്ചു വന്നിട്ട് വിയാനയിലുള്ള എൻ്റെ ഹോട്ടലിൽ ചെക്ക് ഇൻ ചെയ്തു. അപ്പോൾ ഇവിടെ വിയാന ബേസ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഒരു 80% ആൾക്കാർക്കും സ്വന്തം വീട്ടിലേക്ക് പോകാൻ പറ്റും. പക്ഷേ ഞങ്ങളെപ്പോലെ കുറേ റിമോട്ട് എംപ്ലോയീസ് ഉണ്ട്, ജർമ്മനിയിൽ നിന്നും സ്പെയിനിൽ നിന്നും പോർച്ചുഗലിൽ നിന്നൊക്കെ വർക്ക് ചെയ്യുന്നവർ. അപ്പോൾ നമുക്ക് അന്ന് തന്നെ പോകാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടല്ലേ ഫ്ലൈറ്റ് എടുത്തിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിവിടെ ഹോട്ടലിൽ ചെക്ക് ഇൻ ചെയ്ത് ഒന്ന് റിലാക്സ് ചെയ്തിട്ട് നെക്സ്റ്റ് ഡേ ട്രാവൽ ചെയ്യാട്ടോ. അപ്പോൾ നുമാന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഹോട്ടലുണ്ട്. ഞാൻ എപ്പോഴും ഓഫീസ് ഡേയ്സിന് വേണ്ടിയിട്ടും ഞാൻ വരുമ്പോൾ സ്റ്റേ ചെയ്യുന്നത് ഈ ഒരു ഹോട്ടലിലാണ് കേട്ടോ. പല ഹോട്ടലിലും ഞാൻ സ്റ്റേ ചെയ്തിട്ടുണ്ട്, പക്ഷേ എനിക്ക് ഇതാണ് ഏറ്റവും കൺവീനിയൻ്റ് ആയിട്ട് തോന്നിയത്. മൊത്തം വുഡ് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഹോട്ടലാണ്, മീൻസ് ഇതിൻ്റെ ഇൻറ്റീരിയറൊക്കെ കേട്ടോ. അപ്പോൾ എനിക്ക് ഭയങ്കര കൺവീനിയൻ്റ് ആയിട്ട് തോന്നി. അപ്പോൾ അതുകൊണ്ട് എല്ലാ തവണയും ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് എല്ലാ ഒരു 3 months ഒക്കെ കൂടുമ്പോൾ ട്രാവൽ ചെയ്യാറുണ്ട് ഇങ്ങോട്ടേക്ക്. അപ്പോൾ ഞാൻ എവിടെയാണ് സ്റ്റേ ചെയ്യുന്നത്, ഇത് മെയിൻ ആയിട്ട് സിറ്റി സെൻറ്ററിൽ തന്നെയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ മെയിൻ വിയാനയുടെ ആ ഒരു സെൻട്രൽ ഏരിയ ആണ് കാണുന്നത്. ഇവിടെ നിന്ന് ഒരു 5 minutes നടക്കാനുള്ളതേ ഉള്ളൂ എൻ്റെ ഓഫീസിലോട്ട്. അപ്പോൾ എനിക്ക് ട്രെയിനൊന്നും എടുക്കേണ്ട കാര്യമില്ല, പെട്ടെന്ന് തന്നെ ഓഫീസിൽ പോകാനൊക്കെ എളുപ്പമാണ്. അതുപോലെ തന്നെ നല്ല ഫുഡാണ് കേട്ടോ ഇവിടുത്തെ റെസ്റ്റോറൻറ്റ്. അങ്ങനെ അതുകൊണ്ട് എനിക്ക് ഭയങ്കര കൺവീനിയൻ്റ് ആണ് ഈ ഒരു ഹോട്ടൽ. അപ്പോൾ നാളെയാണ് ഇനി ഇവിടെ നിന്ന് തിരിച്ചു പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു ട്രാവൽ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇനി ഒരുപാട് ട്രാവൽ വീഡിയോസ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ടു ഓൾ ഫോർ വാച്ചിങ് മൈ വീഡിയോ. സീ യു അഗൈൻ. ബൈ ബൈ.